അപ്പൊ സലാർ പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് സലാറിനെ, എനിക്ക് എത്രത്തോളം സലാർ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് എന്റെ റിവ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ റിവ്യൂവിനകത്ത് ഞാൻ ആ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അത് പറഞ്ഞിട്ടും പറഞ്ഞിട്ട് എനിക്കത് എന്തോരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാവണ്ടായില്ല. ഒരു അത്ര അമ്മാതിരി ഞാൻ കണ്ണും പൂട്ടി ഞാൻ പറയാം, എനിക്ക് ഈ ഒരു വർഷം കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനകത്ത് ഒന്നാണെന്ന് സലാറിൻ്റെ കിട്ടിയത്. കുറെ എണ്ണം അവിടെ ഇരുന്ന് കൗണ്ടർ അടിച്ചിട്ട്, അതായത് നല്ല എന്തെങ്കിലും ഒരു സീൻ ബിൽഡായി വരുമ്പോഴത്തേക്കും ഇവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങി പോവാ, പക്ഷെ അവിടെ ഇരുന്ന് ഓരോ കമന്റ് അടിച്ചിട്ട് ആ ഒരു ഫീല് പോണ കുറെ സീനുകൾ ഉണ്ടായി സലാറിനകത്ത്. അപ്പൊ ഈ ഒരു സലാർ കാണുമ്പോഴത്തേക്കും, അതായത് എനിക്ക് കിട്ടിയൊരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ എനിക്കത് അത്രത്തോളം ഇഷ്ടപ്പെട്ട ആ പടം. പക്ഷേ ഞാൻ ഈ എനിക്കൊരു സ്വഭാവമുണ്ട്, അതായത് ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട്, സാധാരണ പടം കാണുന്നതിന് മുമ്പും പടം കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷെ സലാറിനെ ഞാൻ ഒറ്റ റിവ്യൂ കണ്ടിട്ടുണ്ടായില്ല. സലാറിന്റെ ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ടാണ് എല്ലാ റിവ്യൂ ഇങ്ങനെ കുത്തിയിരുന്ന് കണ്ടത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ റിവ്യൂ ഒക്കെ ഇരുന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് കാണുന്നത് കൊണ്ട് ഞാൻ കണ്ട റിവ്യൂ ആണ് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ. സീക്രട്ട് ഏജന്റിനെ പിന്നെ അതുകൊണ്ട് മാത്രം കണ്ടതല്ല, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ഇപ്പം ഈ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാര്യം. സീക്രട്ട് ഏജന്റാണ്, സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്, പുള്ളി പറയുന്ന ഓരോരോ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കണ തന്നെ. അപ്പൊ ആ ഒരു പുള്ളിയുടെ ഇന്റർവ്യൂ പോട്ടെ, ആ ഒരു പുള്ളിയുടെ റിവ്യൂ, അതായത് സലാറിന്റെ റിവ്യൂ കണ്ടപ്പോഴേക്കും, ഞാൻ കുറെ പേരുടെ റിവ്യൂ ഉണ്ട് ഉണ്ണി വ്ളോഗ്സിന്റെ, കണ്ട് ഉണ്ണി വ്ളോഗ്സിന്റെ ഏറെക്കുറെ ഞാനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരുന്നു എനിക്ക് തോന്നിയത് തന്നെയാണ് പുള്ളി പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ഇപ്പൊ ഷസാമിന്റെ റിവ്യൂ അത് കേട്ടപ്പോ എനിക്ക് ഷസാമിന്റെ ഒപ്പീനിയനാണ് പുള്ളി പറയുന്നത്. അപ്പൊ പുള്ളിയുടെ ഒപ്പീനിയൻ പറയാനായിട്ടുള്ള എല്ലാ ഇതും പുള്ളിക്കുണ്ട്, അതായത് ഓരോരുത്തർക്കും ഉണ്ട്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാനും ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അപ്പൊ ഈ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, ഒരുതരം പ്രഭാസിനോടൊരു ഹെയ്റ്റ് വെച്ചിട്ട് ആ പടം കൊള്ളൂല. അതേപോലെ ഈ മറ്റേ KGF അത്ര വന്നില്ല, അങ്ങനത്തെ ഒരു രീതിക്കുള്ളൊരു പറച്ചില് പോലെ അങ്ങനെ എനിക്ക് തോന്നി. എന്നാ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ KGF-നെ വെച്ച് കമ്പയർ ചെയ്യുള്ള എന്ന് 4-ക്ക് 40 വട്ടം പുള്ളി ആ വീഡിയോനകത്ത് പറയുന്നുണ്ട്. എന്നാ ആ പുള്ളി തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും, ഓ അതൊക്കെ KGF എന്ന് പറഞ്ഞിട്ട് പുള്ളി വേറെ രീതിക്കും പറയും. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ട് തോന്നി, പുള്ളിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും, പുള്ളിയുടെ ആ റിവ്യൂ കണ്ടപ്പോഴത്തേക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കുറെ പേര് ചോദിക്കും, അവനവന്റെ ഒപ്പീനിയൻ അല്ലേ പറയണ, അതായത് സീക്രട്ട് ഏജന്റിന്റെ പുള്ളിക്കാരന്റെ ഒപ്പീനിയൻ അല്ലേ പറയണ, നീ എന്തിനാ അതിനകത്ത് പറയണേന്ന്. പുള്ളി പുള്ളിയുടെ ഒപ്പീനിയൻ പറയണ പോലെ പുള്ളിയുടെ വീഡിയോ കാണുന്നവർക്കും പുള്ളിയുടെ ആ ഒരു അവരവരുടെ ഒപ്പീനിയൻ പറയാനായിട്ടുള്ള അവകാശമുണ്ട്. ഇത് ഞാനല്ലേ പറഞ്ഞേക്കണേ, സീക്രട്ട് ഏജന്റ് തന്നെ പറഞ്ഞേക്കണേ. അപ്പൊ ആ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ട് ആരും പറഞ്ഞ. അപ്പൊ എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു, അതായത് പല കാര്യങ്ങളും പുള്ളി പറയുന്നത് കറക്റ്റാണ്, അതായത് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത് കറക്റ്റാണ്, അതായത് ഈ കമ്പി വളയ്ക്കണ ഒരു കേസൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ കറക്റ്റാണ് ഓക്കെ. പക്ഷേ കുറെ കാര്യങ്ങൾ പുള്ളി അങ്ങോട്ട് ഒരുമാതിരി പ്രഭാസിനോടുള്ളൊരു ഹെയ്റ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിപ്പോയി പല സ്ഥലത്തും. ഇപ്പൊ പുള്ളിക്ക് ചിലപ്പോൾ പ്രഭാസിന് ഇഷ്ടമല്ലായിരിക്കാം, ഇഷ്ടമാവണ്ട, അതുകൊണ്ട് പുള്ളിക്ക് ചിലപ്പോൾ പാടം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, ഇഷ്ടപ്പെട്ടില്ല, അത് പറയാം. അല്ലാണ്ട് ഇങ്ങനെ ഓരോ പറയുന്ന ഒരു, നമുക്ക് ഓരോന്ന് പറയുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ, അതെനിക്ക് ആക്സെപ്റ്റ് ആയില്ല പുള്ളി പറഞ്ഞ ആ ഒരു രീതി. അപ്പൊ നമുക്ക് പുള്ളിയുടെ ആ പറഞ്ഞ ആ ഒരു പോർഷനൊക്കെ ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. പ്രശാന്ത് നീൽ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, എല്ലാം പോയി മൂഞ്ചി ഊമ്പി തെറ്റിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഭയന്ന് എന്തെങ്കിലും വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്. ഒരു രോമം പൊങ്ങുന്ന സാധനമോ ഒരു രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സീനോ ഒരു 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 പഞ്ച് ഡയലോഗോ ഒന്നിനും സ്കോപ്പ് ഇല്ലാതെ. എന്നാ പിന്നെ കഥ ഗ്രിപ്പിംഗ് ആണ് അല്ലേ? രണ്ട് ഫ്രണ്ട്സിന്റെ കഥ, അവര് തമ്മിലുള്ള ശത്രുതയുടെ കഥ എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ, ഫ്രണ്ട്സ് ഡ്രാമ, അങ്ങനെ തോന്നിക്കാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം എടുത്തിട്ടുണ്ട്. നല്ലത് ഫ്രണ്ട്സും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു തേങ്ങയില്ല പടത്തിനകത്ത്. അതെ, ഒരു തേങ്ങയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പടത്തിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഈ ഇപ്പൊ KGF-നകത്താണെങ്കിൽ ആ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കി എന്ന് പറഞ്ഞ ആ ഒരു ഇതുപോലെ, ഇപ്പൊ ഇതിനകത്ത് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു 10 മിനിറ്റ് അവർ കാട്ടുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സംഭവം ഉണ്ട്. അതിനകത്ത് തന്നെ ആ ടൈറ്റിൽ എഴുതി കാട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സീനിനകത്ത് തന്നെ എനിക്ക് ആ ഒരു മറ്റേ സലാർ എന്ന് പറയുന്ന ആ ഒരു അതിൽ കിട്ടി എനിക്ക് ആ ഒരു സാധനം. അപ്പൊ ഞാൻ പറയണത് എന്റേതാണ്, ഇപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കാം, ഓക്കെ ഓക്കെ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ. നമുക്ക് ബാക്കി പ്രഭാസ് ജൂനിയർ ബാലയ്യ എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ, അതിലും കൂടുതൽ എനിക്കൊന്നും തോന്നണില്ല. ആ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ഗതികേടെ അയാളെ കൊണ്ട് ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രശാന്തിയിൽ പഠിച്ച പണി നോക്കിയിട്ടുണ്ട്,
താഴ്ന്നു മേലൊക്കെ എടുത്ത് മാക്സിമം നോക്കിയിട്ടുണ്ട്. ബിജെപി ഒക്കെ ചെവി വെഞ്ചറിന്റെ ഉള്ളിൽ ഇരിക്കാൻ ഇനി ബിജെപി ഇടാനില്ല. പ്രഭാസ് ജൂനിയർ ബാലയ്യ. അപ്പൊ നിങ്ങളിത് പറയുമ്പോഴത്തേക്ക് ആലോചിക്കരുത് ഞാൻ ഒരുമാതിരി ഭയങ്കര പ്രഭാസ് ഫാനാണെന്ന്, അങ്ങനെയൊന്നും ആലോചിക്കരുത്. എനിക്ക് പ്രഭാസിന്റെ ഈ ബാഹുബലി കഴിഞ്ഞിട്ട് വന്ന ഒറ്റ പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആകെ കൂടെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇഷ്ടപ്പെട്ടേക്കണത് ഈ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഇപ്പൊ നമ്മുടെ സലാറ് മാത്രമേ ഉള്ളൂ. സലാറിനകത്ത് എനിക്ക് പ്രഭാസിനെ കണ്ടപ്പോ പഴയ ആ ഒരു നമ്മൾ ബാഹുബലിയൊക്കെ കണ്ടപ്പോ നമ്മൾ നെഞ്ചി കയറിയ ഒരു പ്രഭാസില്ലേ, ആ ഒരു പ്രഭാസിനെ ഞാൻ സലാറിൽ കണ്ട്. അപ്പൊ ആ ഒരു ഫീലുണ്ട്. അപ്പൊ ഈ പുള്ളി ഇപ്പൊ പറയുന്നുണ്ട് ജൂനിയർ ബാലയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്ന എന്ത്, എനിക്ക് ആ പടം കണ്ടപ്പോഴത്തേക്കും അതായത് ഇപ്പൊ എന്തൊരു കാര്യം ചെയ്യും ഇപ്പൊ ബാലയ്യയുടെ സിനിമയൊക്കെയാണെങ്കിൽ പുള്ളി വന്നിട്ട് ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടിയൊക്കെ അങ്ങനെ ചവിട്ടി തെറിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്കളാലോചിക്കുമ്പോൾ ബാലയ്യയാണെന്നുള്ള രീതിക്ക് ആലോചിക്കുമ്പോൾ ഓക്കെ, അല്ലാണ്ട് ആ പടത്തിലെ ക്യാരക്ടർ അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ എന്ത് ക്യാരക്ടറാണ് പോയത് എന്നുള്ള ഒരു ചിന്തയ്ക്ക് നമുക്ക് വന്നത്. അപ്പൊ പക്ഷെ ഇവിടെ ഈ ഒരു നമ്മുടെ പ്രഭാസിന്റെ കാര്യം പറയാനാണെങ്കിൽ പ്രഭാസിന്റെ ആ ഒരു ക്യാരക്ടർ അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ ഒരു രീതിയുണ്ട്. അതായത് ഇവൻ വിചാരിച്ചെല്ലാം പറ്റും, ഇവന്റെ ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പിന്നെ തീർന്നു എന്നുള്ളൊരു ഒരു പവറിനകത്ത് അവർ കൊണ്ടുവരുന്ന ആ ഒരു സാധനമുണ്ട്. അപ്പൊ ഞാൻ പറയാം ആ കമ്പീനകത്ത് പിടിക്കണതൊക്കെ ഇച്ചിരി ഓവറായിരുന്നു. അത് എനിക്കും തോന്നി, എനിക്ക് തോന്നിയായിരുന്നു തിയേറ്ററിനകത്ത് ഇരുന്നപ്പോ, തിയേറ്റർ പോട്ടെ ട്രെയിലറിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ആ കമ്പീനകത്ത് ഇങ്ങനെ പിടിച്ച് വളയ്ക്കണതൊക്കെ ഇത്തിരി ഓവറായിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജൂനിയർ ബാലയ്യ എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു കേട്ടാ. സെയിം മേക്കിംഗ് ആണ്, സെയിം സാധനം. അതായത് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യും, ഓക്കെ അതൊക്കെ എൻജോയ് ചെയ്യും. കാരണം ഇതില് ഞാനൊരു കെ ജി എഫ് ഒന്നും എക്സ്പെക്ട് ചെയ്ത് അതിനല്ല പോയത്. സലാർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് തന്നെയാണ്. പ്രശാന്തിൽ പലവട്ടം പറയുന്നുണ്ട് സലാർ ഈസ് എ ഡിഫറെന്റ് സ്റ്റോറി. സലാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും തന്നെയാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ, സലാർ ഈസ് എ ഡിഫറെന്റ് സ്റ്റോറി എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. പുള്ളി അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളി അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിക്കായി അപ്രോച്ച് ചെയ്തതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. അതായത് സലാർ എന്ന് പറഞ്ഞാൽ കെ ജി എഫ് ആയിട്ടൊരു ബന്ധമില്ല എന്ന് പുള്ളി ഇന്റർവ്യൂവിനകത്തിരുന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ നമ്മൾ കെ ജി എഫ് അവിടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മറ്റേ യാഷ് വരുമെന്നോ അല്ലെങ്കിൽ റോക്കി ബോയ് വരുമെന്നോ നമ്മളവിടെ പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തയൊക്കെ അങ്ങനെ എടുത്ത് കളഞ്ഞു. ഒരു സെപ്പറേറ്റ് ഒരു വേൾഡ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു. ആ ഒരു സാധനം എനിക്ക് കിട്ടി. അപ്പൊ പുള്ളി ഇവിടെ പറയേണ്ട പുള്ളി കെ ജി എഫ് പ്രതീക്ഷിച്ചല്ല പോയത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുണ്ടോ? തുടർന്ന് ഈ ഒരു ഇതിന്റെ തന്നെ ബാക്കി വരുന്നുണ്ട്. ഒരു വലിയ അന്യൻ എംബി ഒരു സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു. പിന്നെ ഒരു ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു ഇടി ഇടി വെട്ട് എന്നൊക്കെ പറയുമ്പോ ആ വയലൻസ് കാണിക്കാൻ പറ്റണം. ഇയാളെ കൊണ്ട് അതും നടക്കണില്ല. അത് വണ്ടി സെറിഞ്ച് വെച്ച് അടിച്ചാവുന്നുണ്ട്. ചോര കത്തിയുണ്ട് വാളുകൊണ്ട് വട്ടം കറങ്ങിയിട്ട് ചില സമയത്ത് വിടാനൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് സത്യമായിട്ട് ഇവരൊരു മറ്റേ ഒരു ഹെയ്റ്റ് പോലെ പ്രഭാസിനോടൊരു ഹെയ്റ്റ് പോലത്തെ ഒരു രീതിക്ക് എനിക്ക് തോന്നിയത് എന്നാട്ടെ. അത് ഞാൻ കളിയാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി മറിഞ്ഞു വീണ് ആ ഒരു രീതിക്ക്. ഇപ്പൊ നമുക്കിപ്പൊ ഞാൻ പറഞ്ഞ ആറാട്ടിനൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവര് ആറാട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഈ സലാറിനെ. എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഞാൻ എന്റെ ഒപ്പീനിയനാണ് പറയണേ, ഇത് അവരുടെ ഒപ്പീനിയനാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അവരുടെ ഒപ്പീനിയനകത്ത് എന്റെ ഒപ്പീനിയനാണ് ഞാൻ ഈ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവര് പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഈ ഇപ്പൊ സലാ പുള്ളിക്ക് വിചാരിച്ചിട്ടൊന്നും നടക്കണില്ല. പുള്ളി മറ്റേ ഒന്നും വിചാരിച്ചിട്ട് നടക്കണമെന്ന് ഇവര് പറയുമ്പോഴും ഇവർക്ക് ചിലപ്പോ ഇവർക്ക് തോന്നിയതായിരിക്കാം. പക്ഷേ ഈ വയലൻസ് ഒന്നും ഒട്ടും അഫക്ട് ചെയ്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു ആനിമലിലെ വയലൻസ് പോലും ഒന്നുമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് കണ്ടപ്പോ ഉണ്ടല്ലോ ഓ, ആ ഒരു ചില സാറ്റിസ്ഫാക്ഷൻ, ഒരു കുന്തു കൊടുത്തിട്ട് ഇങ്ങനെ കേട്ടണ ഒരു സാധനം, കഴുത്തൊക്കെ വെട്ടിക്കളയുന്ന ആ ഒരു ഇത് കാണുമ്പോ നിങ്ങൾ ആലോചിക്കരുത്, ഞാൻ സൈക്കോളത്തൊന്നും ആലോചിക്കില്ല കേട്ടോ. അപ്പൊ ആ ഒരു സാധനമൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു കിട്ടിയ ഒരു കാര്യം അത് അവിടെ വേണമെന്ന്. ഇപ്പൊ നമ്മുടെ ബാഹുബലിനകത്തൊരു സീനില്ല, ആ തലകണ് വെട്ടിക്കളാണ് ആ സീനില്ലേ, അത് അത് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ട്, ഫീലുണ്ട്. അവിടെ നമുക്ക് അത് വേണമെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ എനിക്ക് ഈ ഒരു സലാറ് കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു ഫീൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ നീ ഇടിച്ചില്ലെങ്കിൽ ഞാൻ ഇടിക്കും എന്നുള്ളൊരു ഫീൽ എനിക്ക് അവിടെ തിയേറ്ററിൽ ഇരുന്ന് കിട്ടി. ഞാനോട്ട് ഇരുന്നു എന്റെ പൊന്നോ ഇടി ഇടി ഇടി, ആ മറ്റേ മറ്റേ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ പോലെ ഒത്തക്കാം, എന്ത് സീനാണ് അതൊക്കെ. എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ മതിയാവുള്ള കേട്ടോ ഈ സലാറിനെ പറ്റി. നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് ഒരു സീക്രട്ട് ഏജന്റാണ് വിഷയം. കാൽ ഭാഗം വരെ അമ്മ മകൻ പാസ് തന്നെയാണ് സിനിമ. പിന്നെ രക്ഷകൻ സാറായത് കെ ജി എഫില് കണ്ട സെയിം
സാധനങ്ങളും സിറ്റുവേഷൻസും അതേപോലെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പൊ ഇത് വേറൊരു സ്ഥലത്ത് വേറൊരു കഥയായിട്ട് നടക്കണം എന്നുള്ളത് എനിക്ക് ഫീൽ ആവണേ ഇല്ല. കാരണം അവിടെ കണ്ട അതേ സാധനം, പക്ഷെ അതൊരു വേറെ ലെവൽ ക്വാളിറ്റിയിലുള്ള സാധനം. ഇത് അതിന്റെ ഒരു 144p കാണിച്ചെന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ എനിക്ക് പുള്ളിയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പറഞ്ഞാൽ പുള്ളി ഈ തലയിൽ പുള്ളിയുടെ ആ KGF കിടപ്പുണ്ട്. KGF എന്ന് പറഞ്ഞാൽ ഇതൊരു കിഡിലം പടമായിരുന്നു, അതൊന്നും പറയാനില്ല. കാര്യം അമ്മാതിലൊരു പടമാണ് KGF. KGF നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, KGF അത് KGF ആണ്. ഓക്കെ, സലാർ അത് സലാറാണ്. നമ്മളതിനെ അങ്ങനെ നോക്കിക്കണ്ടാ എന്നാണ് എനിക്ക് തോന്നണത്. അല്ലാണ്ട് നമ്മളത് KGF വെച്ച് കമ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് വിഷയം വന്നതെന്നാണ് എനിക്ക് തോന്നണത്. ഈ പുള്ളി പറയുന്നുണ്ട്, പിന്നെ ഇപ്പൊ സീക്രട്ട് ഏജന്റ് കൂടി ഇരിക്കണ ഇവരുടെ ഒരു സാധനം എനിക്ക് പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയേക്കണതെന്ന് പറഞ്ഞാൽ, ഇവര് കൂടി ഇരിക്കണതെന്നൊക്കെ പറഞ്ഞാൽ സീക്രട്ട് ഏജന്റിന്റെ എക്കോകളാണ്. അതായത് സീക്രട്ട് ഏജന്റ് എന്താണോ പറയണത് അത് തന്നെ ഏറ്റു പറയുന്ന കുറച്ച് എക്കോളായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അവർ പറയുന്ന ഇടയ്ക്ക് ഇവരെന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ഒപ്പീനിയൻ പറയാൻ വരുമ്പോഴും സീക്രട്ട് ഏജന്റ് പുള്ളിക്കാരൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ് അതിനങ്ങടെ ഓവർ ഷാഡോ ചെയ്ത് കളയാറുണ്ട്. അപ്പൊ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. കാര്യം അവർ ഓവറായിട്ട് പറയാൻ സമ്മതിക്കില്ല. പുള്ളിക്ക് ചിലപ്പോൾ വേണമെങ്കിൽ പറയാം പുള്ളിയുടെ ചാനലാണ്, അപ്പൊ പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഇതെന്റെ ചാനലാണ്. അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ. ഓക്കെ, അപ്പൊ പുള്ളി അങ്ങനെ ആ ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇവര് ഈ ഒരു വീഡിയോനകത്താണെങ്കിലും സീക്രട്ട് ഏജന്റിന്റെ എക്കോ ആവണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ചിലപ്പോൾ അവർ അത്രയും അവരുടെ റിലേഷൻ അത്ര ഇതായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സാണെന്നൊക്കെ തോന്നുന്നതാവാം. എനിക്കറിഞ്ഞൂടാ, പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇപ്പൊ പലരും പറയും മലയാളത്തില, പക്ഷെ ഈ സിനിമ മലയാളത്തില് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഈ സിനിമ മലയാളത്തില് പാട്ടും സാധനമൊക്കെ. അതെ, KGF പാട്ടൊക്കെ ഭയങ്കരമായിരുന്നു. ഇവിടെയാണ് പ്രശ്നമെന്ന് നിങ്ങൾ പിന്നെയും പിന്നെയും KGF കാര്യം തന്നെ പറഞ്ഞിട്ടിരിക്കണ. KGF വെച്ച് കമ്പയർ ചെയ്യള, അതായത് KGF നോക്കള, സലാറാണ് ആദ്യം നോക്കണേന്ന് പറഞ്ഞു തുടങ്ങിയ വീഡിയോ പിന്നെ അങ്ങോട്ട് ഞാൻ കാണാൻ ഫുള്ള് KGF ആയിട്ടുള്ള കമ്പാരിസൺ ആണ്. അതായത് പാട്ടിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും പാട്ടും KGF ആയിട്ടാണ് കമ്പയർ ചെയ്യണം. എനിക്ക് ഇതിനകത്ത് പാട്ടുകൾ കേട്ടപ്പോഴത്തേക്കും പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കൊള്ളാർന്നു, അതായത് കേട്ടിരിക്കാൻ കൊള്ളാർന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കുന്ന പോലെ അങ്ങനത്തെ രീതിക്കുള്ള പാട്ടുകളല്ല, അതായത് കേട്ടിരിക്കുക, കേട്ട് മറക്കാവുന്ന രീതിക്കുള്ള പാട്ടായിട്ടാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. കേട്ടിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലോടെ കേട്ടിരിക്കുക, അങ്ങനത്തെ ഒരു വൈബാണ് എനിക്ക് അടിച്ചത്. ഇവര് പിന്നെയും KGF പാട്ടുകൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ പറയണ ഫുള്ള് KGF, അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. അത് എന്ത് തരം ഒരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ഒരു 2-3 സെക്കൻഡ് ആയിട്ടുണ്ടാവില്ല പുള്ളി KGF ആയിട്ട് കമ്പയർ ചെയ്തിട്ട്. അത് അടുത്ത സെക്കൻഡിൽ പുള്ളി പറയണേ ഞാൻ KGF ഉദ്ദേശിച്ചിട്ടേ ഇല്ല. കൊള്ളാം, ഇത് മറ്റേ 5 MB ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല എന്താ. ഇവന്റെ ഒരു അടി കഴിയാൻ വേണ്ടി പൃഥ്വിരാജ് കണ്ണടച്ചിരുന്ന അവസാനം ഉറങ്ങി തൂങ്ങി. ആ ഒരു പുള്ളി പറയുന്ന സീൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതായത് പൃഥ്വിരാജ് ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് പ്രഭാസ് അടിക്കുന്ന ഒരു സാധനം, അത് എന്ത് ഫീലായിരുന്നു അറിയോ ആ സാധനം എനിക്ക് തന്നത്. ആ ഒരു മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ പോണ ആ ഒരു സംഭവമാണ് അത് തന്ന ആ ഒരു ഫീല്. ശരിക്കും ഏറ്റവും നല്ല ഫീല് കിട്ടിയ ഒരു ഫൈറ്റായിരുന്നു അത്. അപ്പൊ ആ ഒരു ഫൈറ്റ് ഇവർക്ക് കണ്ടിട്ട് ഉറങ്ങി പൃഥ്വിരാജ് ഉറങ്ങിയ പോലെയൊക്കെയാണ് തോന്നിയത്. അതായത് ഇപ്പൊ എനിക്ക് എന്നാ തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സെയിം പടം നമ്മുടെ സലാർ തന്നെ ഇപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു നല്ല റിവ്യൂ ആണ് കൊടുത്തതെന്ന് വിചാരിച്ചു. പുള്ളിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇവ കൂടി ഇരിക്കണവരാരുമല്ല, സീക്രട്ട് ഏജന്റിന് പുള്ളിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. പുള്ളി കൊണ്ട് നല്ല റിവ്യൂ ആണ് പറയണമെങ്കിൽ ഈ കൂടെ ഇരിക്കണവര് തന്നെ നല്ല റിവ്യൂ പറയും. ഇത് ഞാൻ വെറുതെ പറയണതല്ല, അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ എനിക്ക് തോന്നിയേക്കുന്നതായിരിക്കും, എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇത് ഇവന് മാസ് കാണിക്കാൻ വേണ്ടിട്ട് പൃഥ്വിരാജിനെ അപ്പുറത്ത് കൊണ്ട് നിർത്തി, പൃഥ്വിരാജിനെ വിളിക്കാൻ വേണ്ടിട്ട് ഇവന് മാസ് കാണിക്കാൻ ഒന്ന് വിളിക്കാൻ വേണ്ടി പൃഥ്വിരാജിനെ അപ്പുറത്ത് നിർത്തി. അവൻ വരും. ഇത് ശരിക്കും എന്താ എനിക്ക് തോന്നിയത്, കൊച്ചി രാജാവിന് ദിലീപിനെ പറയില്ലേ, എനിക്ക് കേട്ടിട്ട്, അതായത് എനിക്ക് ഇവരുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് എനിക്ക് ഇതാണ് ഒരു വിഷയമായിട്ട് മെയിൻ വിഷയം അവർക്ക് തോന്നിയത് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് പൃഥ്വിരാജിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടപെടടാ ഇപ്പൊ അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പ്രശ്നം വരുമ്പോഴാണ് ദേവ വരുന്നത്. ആ ഒരു രീതിക്ക് ദേവാന്ന് പറഞ്ഞാൽ പ്രഭാസ് വരുന്നത്. അപ്പൊ ആ ഒരു രീതിക്കാണ് എന്റെ കഥ പോണത്. അപ്പൊ ആ ഒരു കഥ പോണതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല പൃഥ്വിരാജിനെ അവിടെ വെറുതെ കൊണ്ടു വെച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പൃഥ്വിരാജിന് നല്ല പക്ക, അതായത് പെർഫോം ചെയ്യാനായിട്ട് നല്ല പക്ക സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത്
ഒട്ടും കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ആയിരിക്കും പടം, ഭൂരിഭാഗം പൃഥ്വിരാജ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. അതെ, മുക്കാ ഭാഗം പൃഥ്വിരാജ് ആയിക്കാണ്ട് ലാസ്റ്റ് മാത്രം പ്രഭാസ് വരും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പടത്തിന് പോണതിന് മുമ്പ്. പക്ഷേ പടം കണ്ടപ്പോഴത്തേക്കും ഹാഫ് ടൈം വരെ പ്രഭാസ് ആണ് ഫുള്ള്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പൃഥ്വിരാജ് വന്നത്. പക്ഷെ പൃഥ്വിരാജിന് അവിടെ വെറുതെ കൊണ്ടുപോയി. ഇപ്പോൾ ഒരു നമ്മൾ ചിലത് പറയില്ലേ, ടേബിൾ ലാമ്പ് വെച്ചേക്കണമെന്നൊക്കെ പറയൂലേ, നമ്മൾ ചില നടിമാരെ അങ്ങനെ പറയാറില്ലേ, അപ്പൊ അതേപോലെ വെറുതെ കൊണ്ടുപോയി വെച്ചേക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പൃഥ്വിരാജൻ. പൃഥ്വിരാജൻ നല്ല പക്ക ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ഒരു ക്യാരക്ടർ ഉണ്ട്, ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ആർക്ക് ഉണ്ട്. അത് നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെയും പുള്ളിക്കാരനും ആ ഒരു മാൻ ഉണ്ടല്ലോ, ആ ഒരു വിഷണറി മാനിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ പുള്ളിക്കാരന്റെ ആക്ടിങ് വൈസ് എനിക്കതിന് ഭയങ്കര സംഭവമായിട്ട് പുള്ളിക്കാരന് തോന്നിയിട്ടില്ല. ഇപ്പൊ ഇതിനകത്താണെങ്കിലും ഭയങ്കര സംഭവം എന്നല്ലേ പറയണം, പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പൃഥ്വിരാജിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അയ്യപ്പനും കോശിയും അടിപൊളി സാധനമായിരുന്നു. കൂടെ എന്ന് പറഞ്ഞ പടമൊക്കെ അടിപൊളി സാധനമാണ് പൃഥ്വിരാജിന്റെ. അതൊക്കെയാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജൻ നല്ല പടമായിട്ട് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ ഭയങ്കര മറ്റേ ആട് ജീവിതം ആ ഒരു ടൈപ്പ് അഭിനയം ഒന്നും അല്ല ഞാൻ പറയണം, അതിനകത്ത് അടിപൊളി അഭിനയമാണ്. റോക്കി ഭായിനെ പറഞ്ഞ പോലെ, റോക്കി ഭായ് അവിടെ പറഞ്ഞു അടി തീർത്ത് പോയിരുന്നു. ഇവിടെ റോക്കി ഭായി അതിൽ വെച്ചിട്ട് കാര്യമില്ല, കാരണം അതും തമ്മിൽ ആനയാൻ ഭയങ്കര. ഞാൻ വീട്ടിൽ പോയിട്ടേ ഓട്ടിട്ട് എടുത്തിട്ട് KGF 1-2 കാണട്ടെ, എന്നാലും എനിക്ക് സമാധാനം. ഞാൻ പറയണത് അതാണ് എന്തുകൊണ്ട് നല്ലൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വീടിച്ചല്ല എന്നിട്ട് പോയിട്ട് KGF 1-2 എത്ര വട്ടമോ 10 വട്ടമോ എന്ന് വിചാരിച്ചിരുന്ന് കണ്ടു. എന്നിട്ട് കണ്ടു അതായിരിക്കും കാര്യം നല്ലത്. പിന്നെ KGF മനസ്സിൽ വെച്ചിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശപ്പെട്ടേക്കാം, ഇഷ്ടപ്പെടില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇത് സെപ്പറേറ്റ് ഒരു പടമായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ഫീല് മൊത്തത്തിൽ കിട്ടുള്ളൂ. അല്ലാണ്ട് KGF അതിൻ്റെ വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നണ അത് കിട്ടുമെന്ന്. അപ്പം പുള്ളി പോയി കാണട്ടെ, KGF തന്നെ കണ്ട് മനസംതൃപ്തിയാണ് കേട്ടെ. KGF എന്തായാലും എത്ര വട്ടം കാണാൻ വേണ്ടിയിട്ടുള്ള പടമുണ്ട് KGF. അത് അങ്ങനത്തെ ഒരു മാസ്റ്റർ പീസ് സാധനമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. ഹിന്ദി സിനിമ ഇൻഡസ്ട്രി തിരിച്ചു വന്നു ടുങ്കി. പ്രഭാസ് മാത്രം പോയ വഴിക്ക് പോയി, വന്നതേ ഇല്ല. വരുന്നു തോന്നണില്ല. അപ്പൊ പ്രഭാസ് ഇനി തിരിച്ചു വരില്ല. അതേപോലെ പ്രഭാസ് ഇപ്പൊ ഹിന്ദി ഇൻഡസ്ട്രി മൊത്തം തിരിച്ചു വന്നു, പ്രഭാസ് ഇനി വരില്ല. അതേപോലെ തന്നെ പൃഥ്വിരാജിനെ കൊണ്ടുവന്ന് പോസ്റ്റാക്കി നിർത്തി. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ രവി ബസൂർ ചെവി പൊട്ടിച്ചു. ഇതൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. അതായത് മൊത്തത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓക്കെ, ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അതായത് ഇപ്പൊ രവി ബസൂറിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ പുള്ളിക്കാരൻ്റെ നല്ല കിഡില സ്കോറായിരുന്നു. ഇപ്പൊ നമ്മുടെ KGF കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പടം നോക്കിക്കഴിഞ്ഞാലും, KGF അല്ലാത്ത ഏത് പടം നോക്കിക്കഴിഞ്ഞാലും പുള്ളിക്കാരന്റെ അതായത് KGF ടച്ച് പുള്ളിക്കാരൻ കൊണ്ടുവരാറുണ്ട്. ടച്ച് എന്ന് മാത്രമല്ല, ഒരു മാതിരി കോപ്പി എന്നൊക്കെ നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ. ആ ഒരു ലെവലിൽ പുള്ളിക്കാരന്റെ പാട്ട് പോവാറുണ്ട്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു കംപ്ലീറ്റ് ഒരു ഡിഫറെന്റ് ഒരു ഫീല് കിട്ടി. ഒരു സാധനമൊക്കെ ഉണ്ട്, ഓ അതൊക്കെ തന്നൊരു ഫീലുണ്ട്. അതൊരു സെപ്പറേറ്റ് ഒരു സാധനം തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇത് അങ്ങനെ പോയി. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രഭാസ് കടന്ന് എന്തൊക്കെ ഭയങ്കര ഷോ കാണിച്ചു കൂട്ടെ. ഷോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അവരെ തന്നെ അതിനകത്ത് പറയണ്ട്, നീ ഇത്ര ഷോ കാണിച്ചത് നിന്റെ ഒരു കഥ. അത് ഞാൻ സ്പോയിലറാണല്ലോ, സോറി. അപ്പൊ ആ ഒരു ഇത്രയും ഇതൊക്കെ കാണിച്ചു കൂട്ടേണ്ടത് എന്തിനു വേണ്ടിയാ? പൃഥ്വിരാജിന് വേണ്ടിയാണ്. പൃഥ്വിരാജ് അതായത് ആ വരദരാജ മന്നാറിന് വേണ്ടിയിട്ടാണ് ഈ കണ്ട ഇത് മൊത്തം കാണിച്ചു കൂട്ടണത്. അപ്പൊ പുള്ളി വെറുതെ വേണം നിർത്തിയാണോ? അതായത് ഒരാളെന്ത് ചെയ്യണത് ആർക്ക് വേണ്ടി? ഇവന് വേണ്ടിയാണ് ചെയ്യണത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പൃഥ്വിരാജ് അങ്ങ് പൊങ്ങണേണ്. അത് അതൊന്നും ഇവർക്ക് മനസ്സിലായില്ല. ഓക്കെ, ഓരോരുത്തർക്കും കണക്ട് ആവണത് ഓരോ രീതിക്കായിരിക്കും. ഓക്കെ, ഇപ്പൊ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തത് പുള്ളിയുടേതായ കാരണങ്ങളുണ്ടാവും. പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞത് എന്റെ ഒപ്പീനിയനാണ്, എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുള്ളിക്ക് പറയാം. അതേപോലെ തന്നെ എന്തുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാന്യമായിട്ട് പറയാം. പക്ഷെ പുള്ളി പറഞ്ഞതിനകത്ത് എവിടേക്കോ എനിക്കൊരു ഒരു അതായത് പറ്റേണ്ട ഇത് എവനെങ്ങനെയാണ് നമ്മൾ ഒരു ചിലത് പറയില്ലേ, അവൻ നന്നാവൂല എന്നൊക്കെയുള്ള രീതിക്ക് പറയുന്ന പോലത്തെ ഒരു വൈബ് എനിക്ക് അടിച്ച്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പ്രഭാസിന്റെയും അത്യാവശ്യം നല്ലൊരു അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനയിച്ച് തകർക്കാനായിട്ടുള്ള അങ്ങനത്തെ ഒരിതൊന്നുമില്ല. പക്ഷെ പുള്ളി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലുണ്ട്, പുള്ളിയുടെ ആ ഒരു ഓറയുണ്ട്, അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഇത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. ഞാൻ പിന്നെയും പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ പോയി കണ്ട് ഫോണിൽ ഒന്ന് കണ്ട ആ എക്സ്പീരിയൻസ് കിട്ടൂല. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ പോയി ഒരു വട്ടം നിങ്ങൾ കണ്ടു നോക്കും. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എൻ്റെ അടുത്ത് പറ അപ്പോൾ എനിക്കൊന്ന് സന്തോഷവും. അപ്പോൾ എനിക്ക് ഇത്രയും തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം,
ഇതെന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റിനെ വിമർശിച്ച് സീക്രട്ട് ഏജന്റിനെ ഭയങ്കര പുള്ളി പറയുന്നതെല്ലാം തെറ്റാണ് അങ്ങനെ പറയുന്ന വീഡിയോ നല്ലത്. സീക്രട്ട് ഏജന്റ് പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണ്. അതായത് ഈ ഒരു വീഡിയോന്റെ കാര്യമല്ല പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളോട്. പക്ഷേ ഇവിടെ പുള്ളി പറയുന്ന ഈ ഒരു വീഡിയോനകത്ത് പറഞ്ഞതിനോട് എനിക്ക് തീരെ ഒരു എനിക്ക് ഡൈജസ്റ്റ് ആയില്ല. പുള്ളി പറയുന്ന പോലെ തന്നെ എനിക്ക് ഡൈജസ്റ്റ് ആയില്ല. അപ്പം എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. ഹെയ്റ്റ് ഒന്നുമില്ല ആരോടും. നമ്മൾ എപ്പോഴും നമുക്ക് എല്ലാവരും സീക്രട്ട് ഏജന്റാണോ എന്ന് നമുക്ക് യാതൊരു ദേഷ്യമില്ല. അപ്പം എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഡാറ്റ ബൈ ബൈ. സീ യു.